എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുഞ്ഞ് എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് വെച്ചാൽ, നമ്മൾ മുട്ടയും ഉപ്പും വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് എക്സ്പെരിമെന്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ പുതിയ കാണുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ തന്നെ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിന്റെ ചിഹ്നം കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് മിന്നിച്ചേക്കേ. നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് അല്പം പൊടിയിപ്പും ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. ഫ്രണ്ട്സ്, നമുക്ക് ഇനിയിതിലേക്ക് വിരലൊന്ന് പതിച്ചു കൊടുക്കാം. ചെറിയൊരു തുള പോലെ ചെറുതായിട്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഈ മുട്ടയുടെ കൂർത്ത ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുത്ത് നോക്കാം. ബാലൻസ് ചെയ്ത് നിൽക്കുമെന്ന് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, ഒരു ഒന്ന് വെച്ചത് വിജയകരമായി നിൽക്കുന്നുണ്ട്. അടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, അടുത്തതും വിജയകരമായി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഞാൻ അടുത്തതും വെച്ച് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ മൂന്ന് മുട്ടയും വിജയകരമായിട്ട് അതിൽ നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നൈസായിട്ടൊന്ന് ഊതി ഈ ഉപ്പിനൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഫ്രണ്ട്സ്, ആ ഉപ്പിൻ്റെ പവറിലാണ് ഈ മുട്ട ഇളകാതെ നിൽക്കുന്നത്. നമുക്കിനി അടുത്തൊരു പരീക്ഷണത്തിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഒരു പാത്രത്തിൽ ഒരു അരഭാഗത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് നോർമലായി ഒരു മുട്ടയിട്ട താന്നു പോകും. നമുക്ക് നിട്ട് നോക്കാം. മുട്ട താന്നു പോയി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അല്പം പൊടിയിപ്പ് ചേർത്തിട്ട് നിളക്കിയ ശേഷം ഈ മുട്ട ഒന്നിട്ട് ഒന്നുകൂടി ഇട്ട് നോക്കാം. ിലേക്ക് നമുക്ക് കല്ലുപിട്ടെന്ന് നന്നായിട്ട് നിളക്കാം. കല്ലുപ്പ് ചേർത്ത് കൊടുത്തൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒന്നിട്ട് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നോർമലായി വെള്ളത്തിൽ മുട്ടയിടുമ്പോൾ മുട്ട താന്നു പോവുകയും ഇപ്പോൾ അല്പം മുട്ട പൊങ്കിടക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലായി വെള്ളത്തിലാകുമ്പോൾ മുട്ട താന്നു പോവും. ഉപ്പിട്ട വെള്ളത്തിലാകുമ്പോൾ വെള്ളത്തിന് സാന്ദ്രത കൂടുകയും മുട്ട പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. കൂടുതൽ സാന്ദ്രത ഉണ്ടാവുകയും മുട്ട പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഉപ്പിന് സാന്ദ്രത കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ട് അതിന് മുകളിൽ മുട്ട വെച്ച സമയത്ത് മുട്ട ബാലൻസ് ചെയ്ത് നിൽക്കാൻ കാരണം. പിന്നെ വന്നിട്ട് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ മുട്ടയിട്ട സമയത്ത് മുട്ട പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ഈ ഉപ്പിന് സാന്ദ്രത കൂടുതലുള്ളതുകൊണ്ടാണ്. നോർമലായി വെള്ളത്തിൽ നമ്മൾ മുട്ടയിടുന്ന സമയത്ത് മുട്ട താന്നു പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.